Hi dear friends, ellarkkum Biji's kitchen de pudiyoru video ilekku swagatham. Naan ningalude sondam Vijayachiya ente priyappetta orathil sugamayittirikkunnu. Devan sahayichu njangal ivide sugamayittokke irikkunnu. Innu oru divasam devan daanamayi thannu. Adinu devathinu nanni parayam. Appan ravile moonu exam aanu. Appan ravile nokkiyonde bonvita eduthonde. Adu illa kaaliyayittirikkuvayirunnu. Actually njan innu alarm adikkunnathinu munpitte eneettu അടുക്കള വന്ന് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് അലാറം അടിച്ചത്. അപ്പം രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച് നേരത്തെ മാവായിരുന്നു, അതുകൊണ്ട് ഈ കട്ടി കുറച്ച് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച് അപ്പുറത്ത് പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടി കുറഞ്ഞ് ഇങ്ങനെ മുരിച്ചിച്ചിരി എടുക്കുന്ന ദോശ ഇവിടെ പോൾമോനും ഉണ്ടയിച്ചാനും എനിക്കും ഇഷ്ടമാണ്. അപ്പം അങ്ങനെയാണ് ഇന്നുണ്ടാക്കുന്നത്. കാരണം അല്ലെങ്കിലും ആ മാവെടുത്ത് ഇഡലി ഉണ്ടാക്കിയാൽ അത്ര സോഫ്റ്റ് ആവത്തില്ല, കാരണം അത്ര അങ്ങോട്ട് മാവ് ശരിയായിട്ടില്ല. ഇന്ന് ഉപയോഗിച്ച ഇഡലി കഴിഞ്ഞ ദിവസം ഇഡലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ള മാവാണ് എടുത്തു വെച്ചത്. അപ്പോൾ ഇഡലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് പേര് മസാല ഇഡലിയുടെ വീഡിയോ ചോദിച്ചായിരുന്നു. ഞാൻ നേരത്തെ മസാല ഇഡലിയുടെ ഇങ്ങനെ പുതിയ ആൾക്കാർ ചോദിച്ചത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടില്ല എങ്കിൽ ഇനി ഞാനത് അടുത്ത വീഡിയോയിൽ ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഞാനത് കറക്റ്റ് അത് പറഞ്ഞു തരാം കേട്ടോ. രാവിലത്തേക്ക് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അങ്ങ് തുണി അങ്ങ് ഇട്ട്, അപ്പോൾ തുണി പിന്നെ അവിടെ ആവുന്ന നേരം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആണെങ്കിലും തുണി പെട്ടെന്ന് കൊണ്ടങ്ങ് ഇടാമല്ലേ. ഇപ്പോൾ ഇവിടെ രണ്ട് ദിവസം കൊണ്ട് നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. രാവിലെ എണീറ്റ് പൈപ്പിൽ നിന്നാൽ നമുക്ക് വെള്ളം പിടിക്കാനേ ഒക്കത്തില്ല, അതുപോലെ കയ്യങ്ങ് കോച്ചും, അത്രയ്ക്ക് നല്ല തണുപ്പാണ്. അപ്പോൾ ഇച്ചിരി മത്തി ഇരിപ്പുണ്ടായിരുന്നു, ആ മത്തി എടുത്ത് അതൊന്ന് തോരൻ വെക്കാമെന്ന് വെച്ച് അവർ തലയും ഇതൊക്കെ വെട്ടിക്കൊണ്ടാണ് വന്നതെങ്കിലും നമുക്കത് വെട്ടണം, ക്ലീൻ ചെയ്യണം, നമ്മളത് ക്ലീൻ ചെയ്യണം. ഇച്ചിരി ചെയ്തുമ്പോൾ ഈ തലയും കളഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ബാക്കിയൊന്നും അവർ ഇവിടവും പുറത്തെ ആ മുള്ളും അതൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. അതെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം തേങ്ങ ഞാൻ കഴത്തി എടുത്തായിരുന്നു, അത് ഞാൻ പറഞ്ഞില്ല, അതിൽ കഴത്തി എടുക്കുമ്പോൾ ഇച്ചിരി പൊടിയൊക്കെ കാണുമെന്ന്. അതൊന്ന് കഴുകി ഇത്തിരി ഒന്ന് വാരി വയ്ക്കട്ടെ, എന്നിട്ട് തോരന് വേണ്ടി നമുക്ക് വേണമല്ലോ തേങ്ങ. ഇതെന്തുവെന്നറിയാമോ, മാസങ്ങൾക്ക് മുമ്പിട്ട് ഞാൻ മാങ്ങയുള്ള സമയത്ത് മാങ്ങ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന, അതിപ്പോൾ അതെടുത്താൽ ഞാൻ മാങ്ങ മീൻ തോരൻ വെക്കുന്നത്. അപ്പോൾ കറി ഉണ്ടാക്കാൻ കുറച്ച് പിഴിപുളി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ മീൻ തോരൻ വെക്കുന്നതിന് മുമ്പിട്ട് മീൻ തോരൻ കൂട്ടാത്തവർക്ക് ഉച്ചയ്ക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കണമെങ്കിൽ ബീൻസ് തോരൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തോരൻ പെട്ടെന്ന് വെക്കട്ടെ. ആദ്യം ഞാൻ അതാ ബാക്കി മീനെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു, ഇനി എല്ലാം ഒതുക്കി പീരൊക്കെ ഇട്ട് വെച്ചാൽ മതി. വെട്ടി കിട്ടിയാൽ പിന്നെ പിന്നെ കുഴപ്പമില്ലല്ലേ. അപ്പോൾ ബീൻസ് തോരന് വേണ്ടി പിന്നെ ഓയിലൊഴിച്ച് കടുകിട്ട് ഇത്തിരി കറിവേപ്പിലയും സവാളയും എല്ലാം കൊണ്ട് ഇട്ട് വഴറ്റിയിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങ ഞാൻ ഇച്ചിരി ക്രഷ് ചെയ്തെടുത്തായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുത്തു. മീൻ തോരൻ കൂട്ടാത്തതെന്ന് പറഞ്ഞാൽ റീച്ചാൻ കൂട്ടത്തില്ല. പിള്ളേർക്ക് ഞാൻ പോളിമോ മുള്ളൊക്കെ എടുത്ത് കഴിക്കും, പ്രൈസമോന് പിന്നെ ഞാൻ സൂക്ഷിച്ച് കൊടുക്കണം. അവർക്ക് അതിൻ്റെ പീര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനകത്ത് ആ മാങ്ങ ഞാൻ ഇച്ചിരി മുഴുവനെയായിരുന്നല്ലോ ഞാൻ പീസാക്കി ഇട്ടത്. സാധാരണ തോരൻ നമ്മൾ ഇതിലും ചെറുതായിട്ടല്ലേ അരിയുന്നത്. ഇപ്പം ഞാൻ അന്ന് ഫ്രീസറിൽ അങ്ങനെ അത്രയും വലുതായിട്ട് വെച്ചതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നൊന്നും ചെയ്തില്ല. നമ്മൾ വലിയവർക്ക് ആ മീ പീസൊക്കെ കിട്ടി എടുത്ത് കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ പോളിന് അത്ര ആ മീ മാങ്ങ എടുത്ത് അവൻ മാറ്റി വെച്ച് അത് നന്നായിട്ടങ്ങ് അലിഞ്ഞായിരുന്നു. അതിൻ്റെ അകത്തല്ല, അതിൻ്റെ തൊലി മാത്രം ഇത്തിരി കട്ടിയുണ്ടായിരുന്നു, അധികം ഒത്തിരി അങ്ങ് പുളിയുള്ള മാങ്ങയല്ലായിരുന്നു. അപ്പോൾ ബീൻസ് ഇട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബീൻസിനൊക്കെ ഇത്തിരി വേവുണ്ടല്ലേ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ബീൻസ് തോരനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം അരപ്പിനായിട്ട് മീൻ തോരനെ കുറച്ച് തേങ്ങ ക്രഷ് ചെയ്ത് പിന്നെ അതിലേക്ക് പച്ചമുളകും ഒരു മൂന്നാല് വെളുത്തുള്ളിയും ഇച്ചിരി സവാളയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് ഇതിപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് എനിക്ക് തേങ്ങ അരയ്ക്കേണ്ടത്, ഒറ്റ ട്രിപ്പിന് പറ്റത്തില്ല അതിൻ്റെ അകത്ത്, അതുകൊണ്ട് രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്.
ഞാൻ ഇന്നാളിലും മീൻ തോരൻ വെച്ചോണ്ടേ പലരും പറഞ്ഞത് അവരൊന്നും മീൻ തോരന് വെളുത്തുള്ളി ചേർക്കാറില്ലായിരുന്നു. പക്ഷേ ഞാൻ ചേർക്കും കേട്ടോ. ആ വെളുത്തുള്ളിയുടെ മണത്തിലാണ് ഇവർ ഇതൊക്കെ കഴിക്കുന്നത്. ഇവർക്ക് അവിയലിനാണേലും ആ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഒരു പ്രത്യേക മണമാണല്ലേ. അവിയലാണേലും അത് വേവുന്ന സമയത്ത് ആ വെളുത്തുള്ളിയുടെ ഒക്കെ മണം കൊണ്ട് അവർ പറഞ്ഞ അയ്യോ നല്ല മണം വിശക്കുന്നെന്ന് പറയും. പ്രീസമോൻ അതുപോലെ മീൻ തോരനും ഈ വെളുത്തുള്ളി അരയ്ക്കുമ്പോഴുള്ള ആ മണം കൊണ്ട് അവർ കഴിക്കുന്നത്. അപ്പോൾ ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ട് ഇച്ചിരി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കറിവേപ്പില അങ്ങ് വയറ്റി ചെന്നോളൂ അല്ലേ. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മാങ്ങയ്ക്ക് നല്ല പുളിയില്ലെന്ന്. അതുകൊണ്ട് ഞാനൊരു രണ്ട് ചെറിയ കഷ്ണം നമ്മുടെ തോട്ടുപുളിയും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ തേങ്ങ ഇച്ചിരി ക്രഷ് ചെയ്ത് ഇത് ഇട്ടു. ബാക്കിയുള്ളതിൻ്റെ അകത്ത് പച്ചമുളകും ഇതെല്ലാം കൂടെ ഇട്ട് അരച്ചെടുത്തത്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കൂടെ ഞാൻ കുറച്ച് ഇച്ചിരി പീര, ഇവിടെ ഈ പിള്ളേർക്ക് എല്ലാം പീരയാണ് കൂടുതൽ വേണ്ടിയത് പീസിനെയൊക്കെ. അതുകൊണ്ട് ഇച്ചിരി പീര കൂടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി സവാള, ഒരു സവാളയും ചേർത്ത് പിന്നെ അരച്ച അരപ്പും എല്ലാം കൂടെ ചേർത്ത് മാങ്ങയെല്ലാം ചേർത്ത് കൈ കൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുവേ ഇതെല്ലാം കൂടെ. എന്നിട്ടാണ് ഞാൻ മീൻ ചേർത്ത് കൊടുക്കുന്നത്. മീനെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അത് ഒതുക്കി കൈ കുറച്ച് വെള്ളം കയ്യിലൊന്ന് ഒഴിച്ചതേ ഉള്ളൂ. ഉപ്പെല്ലാം ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് തിളച്ച മാങ്ങയുടെ എല്ലാം വെള്ളം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ സ്പൂണിൻ്റെ മൂടുവശം കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മൂടുവശം കൊണ്ടാണ് ഇളക്കേണ്ടത് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇങ്ങനെ അമക്കി കൊടുത്തു. കാരണം ആ വെള്ളത്തിൻ്റെ ഇതുകൊണ്ടൊക്കെ മീനെല്ലാം ഒന്ന് വേവാൻ വേണ്ടി ആ മീനിൻ്റെ മുകളിൽ നിന്ന് വെള്ളം കിടന്ന് തിളയ്ക്കുമ്പോഴേ വെള്ളം ഒഴിച്ചതല്ല, അത് മാങ്ങയുടെ ഒക്കെ വെള്ളമാണ്, തേങ്ങയുടെ എല്ലാം കൂടെ വെള്ളമാണ്. അപ്പോൾ ഇവിടെ എല്ലാം അഴുക്കായി. അതെല്ലാം ഒന്ന് തുണിയും കൊണ്ടൊന്ന് തൂത്തിട്ടേക്കട്ടെ. അപ്പം കുറച്ചൊക്കെ ജോലികളൊന്നും ഒതുങ്ങി. അപ്പം ഗ്യാസൊക്കെ എനിക്കൊന്ന് കാര്യമായി. അപ്പം നോക്കിയാണെ വെള്ളം ഉള്ള വെള്ളം ബാക്കി ക്യാൻ കാരി പകുതി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ആ വെള്ളം വെച്ചിട്ട് ആ ചരുവത്തിൽ വെള്ളം തിളപ്പിക്കാമെന്ന് വെച്ച്. ഇപ്പം തണുപ്പായതുകൊണ്ട് അധികം വെള്ളം എല്ലാവരും കുടിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് കൂടെ ബാക്കിയുള്ള ആ കൊച്ചരുവത്തിലൂടെ വെള്ളം തിളപ്പിച്ച് വെച്ചാൽ അതങ്ങ് തണുത്തിരുന്നോളൂ അല്ലേ. ഇപ്പം നമ്മൾ കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് നമ്മൾ റൂമിലിങ്ങനെ വെച്ചിരുന്നാൽ മതി. പക്ഷേ കുടിക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം പോലെ നല്ല തണുപ്പാണ്. ഞങ്ങളിന്ന് പ്രെയർ കഴിഞ്ഞ് വന്നോണ്ടേ ബാഗിൽ വെള്ളം ഉണ്ടായിരുന്നു കവറിലെ. എന്നിട്ട് ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് വെള്ളം എടുത്തുകൊണ്ട് കുടിച്ചോണ്ടേ റീച്ചാനോട് ചോദിച്ചു നീ തണുത്ത വെള്ളമാണെന്ന് നിറച്ചേ. ഞാൻ പറഞ്ഞല്ലെന്ന്. കാരണം അന്തരീക്ഷം അത്രയും ഞങ്ങൾ റോഡിൽ കൂടെ വന്നിട്ടും റോഡിലെ അന്തരീക്ഷവും അത്ര ചൂടില്ല. ആ ബോട്ടിലെ വെള്ളം ചൂടായിട്ടേ ഇല്ല. ഞാനിവിടെ പിഴുപുളി ഒന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. രസമല്ല, രസത്തിൻ്റെ ബ്രദറെന്നോ സിസ്റ്ററെന്നോ പറയാം, പുളിങ്കറിയാവ് ഇന്ന് വെക്കുന്നത്. അപ്പം തോരനിവിടെ അടി നടുവിന് ഇച്ചിരി വെള്ളം കൂടെ ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ചട്ടി ഒരു ഇച്ചിരി ചരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ വെള്ളം കാണത്തില്ല. ഇങ്ങനെ നടുവ് ഇങ്ങനെ മാറ്റി ഇങ്ങനെ വെക്കുമ്പം നടുവിനുള്ള വെള്ളം എല്ലാം കൂടെ ഊറി വരും. ആ അതൊന്ന് ചരിച്ച് വെച്ചിട്ട് ആ വെള്ളം കുടിച്ചിരുന്ന് വറ്റട്ടെ. അപ്പോൾ തോരൻ ഒരു ഇച്ചിരി ഒന്ന് അടിക്ക് പിടിച്ചു പോയി. അപ്പോൾ അതൊന്ന് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിക്ക് കടുക് വറക്കാനായിട്ട്. അപ്പോൾ മീൻ തോരന് ഞാൻ വാങ്ങി വെച്ചു. ആ പുളി ഈ പുളി പിഴിഞ്ഞിട്ട് ആ പുളി വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്തേ. അപ്പോൾ ഇതിൻ്റെ കടുകിനായിട്ട് ഇപ്പം നമ്മൾ ഈ പാത്രത്തിൽ കാണുമ്പം ഈ ഓയിൽ ഒത്തിരിയായിട്ട് വീഡിയോയിൽ കൂടെ തോന്നുക കേട്ടോ. ഒത്തിരി ഇല്ല, ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത്രയും ഉള്ളിയും ഇതെല്ലാം ഒന്ന് വഴന്ന് എടുക്കണ്ടേ. അതിന് വേണ്ടി രസവും ഇതൊക്കെ ഒഴിക്കുമ്പോൾ ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിക്കും. ഇന്നാളെ ഒരു കമൻറ്റ് വന്നു കേട്ടോ, ആ രസത്തിൻ്റെ ഓയിൽ കണ്ടിട്ട് അയ്യോ ഞാൻ മൂന്നാല് കറിക്ക് അത് ഉപയോഗിക്കുമെന്ന്. ഇപ്പം നമ്മൾ തോരനൊക്കെ വെക്കുവാണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ അങ്ങനെ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കാണിച്ചല്ല സവാള അരിഞ്ഞത്. കൊച്ചുള്ളി ആണെങ്കിൽ കൊച്ചുള്ളിയെന്നല്ല കേട്ടോ, കുറച്ച് വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും അത് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് കടുക് ആദ്യം ഇട്ട് പൊട്ടിച്ച്. ഇച്ചിരി മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം പോകണം വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇച്ചിരി ഉലുവാപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ മീൻതോരൻ്റെ അകത്ത് ഞാൻ ഉലുവാപ്പൊടി ചേർത്താ അരച്ചത് കേട്ടോ. അതിന് മീൻതോരൻ്റെ അകത്ത് ഉലുവാപ്പൊടിയൊക്കെ ചേർത്തിയാണ്.
എന്നിട്ട് ഇത് ഈ കറിയിലോട്ട് ഒഴിച്ചാൽ മതി. ഇതാണ് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പുളിൻ കറി. ഇതിന് വേണമെങ്കിൽ തോട്ടുപുളിയും ചേർക്കാം. നമ്മൾ മീൻകറിക്ക് ഉപയോഗിക്കുന്ന പുളിയും വേണേൽ ചേർക്കാം. ഞാനിപ്പോൾ വാളംപുളിയാണ് ചേർത്തത്. പണ്ട് ഞങ്ങളുടെ അമ്മ ഈ ഒടിച്ചൂത്തി നാരങ്ങയുണ്ടല്ലോ അതിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ കറി വെക്കുമായിരുന്നു. നല്ല ടേസ്റ്റാണ്. മൂന്നാല് ദിവസം അത് ഇരുന്നോളും. ചട്ടിയിലൊക്കെ വെക്കുവാണെങ്കിൽ അല്ലേലും പുറത്ത് ഇതൊരു മൂന്നാല് ദിവസം ഇരുന്നോളും കേടാകാതെ. എനിക്കിവിടെ ഇഷ്ടമാണ്. എനിക്കിത് നല്ലൊരു പുളിയും എല്ലാം കൂടെ. അപ്പോൾ രസത്തിൻ്റെ ഒക്കെ ഒരു ഇതുപോലെ, രസത്തിന് നമ്മൾ കുരുമുളകൊക്കെ ചേർക്കും, ഇതിനങ്ങനെ ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ. രണ്ടും സെയിം ഒക്കെയാണ്. അപ്പം ബാക്കി പാത്രങ്ങളൊക്കെ കുറേ വന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ അനു തുടയ്ക്കാൻ വന്ന് ഞാൻ അങ്ങ് അകത്തെ മുറിയിൽ പോയിരുന്നിട്ട് പോള് ട്യൂഷന് പോകാൻ ഒരുങ്ങുവാണ്. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത്, ചെയറിൽ ഇരുന്ന് വീഡിയോ എടുക്കുന്ന ഇവർ ആരും അറിയുന്നില്ല. അവനങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. അനു ഇവിടെ തുടച്ച് തുടച്ച് അനു ലാസ്റ്റായി, അടുക്കള ലാസ്റ്റ് തുടയ്ക്കുന്നത്. അനു തുടച്ചോണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു. അനു തുടയ്ക്കാൻ വരുമ്പോൾ ചെരുപ്പെങ്ങാണ് അവിടെ തറയിലുണ്ടെങ്കിൽ അവൾ അതെല്ലാം എടുത്ത് ഡസ്റ്റ്ബിൻ്റെ മണ്ടയിലോട്ട് എടുത്തു വെക്കും. പ്രൈസമ്മോൻ്റെ ചെരുപ്പ് അതിൻ്റെ മണ്ടയിരിക്കുന്നത്. ചിലപ്പോൾ കട്ടിൻ്റെ കീഴിലായിരിക്കും. നമ്മൾ നോക്കി ഞാൻ പറയാനു, നീ കീഴിലോട്ട് എടുത്ത് വെക്കല്ലേ, നീ സൈഡിൽ എവിടെയെങ്കിലും എടുത്ത് വെക്കാൻ പറയുന്നു. ഇപ്പം ഞാനങ്ങാണ് ഇപ്പം അവിടെ കട്ട് ഇരിക്കുവാന്ന് വെച്ചോ, അപ്പം കാല് മാറ്റിയിട്ട് ഇങ്ങോട്ട് ഇരിക്കുവാണെങ്കിൽ അവൾ അതിൻ്റെ കീഴിലോട്ട് കയറ്റും. പിന്നെ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പോളും അവിടെ നിന്ന് ഒരുങ്ങി പോകാൻ പോവാം. ഇപ്പോൾ ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടരയ്ക്ക് ആകാറായി. ഇനി പോള് വരുമ്പം എട്ടരയൊക്കെ കഴിയും. അവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് ഒരു സ്വസ്ഥമായിട്ട് സംസാരിക്കാനൊന്നും സമയം കാണത്തില്ല. കാരണം ഇവിടുത്തെ ചെയ്തിട്ട് വേറെ ഓടിപ്പോവല്ലേ അവർ. എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ പോലും അത് കഴിക്കാൻ സമയം കാണത്തില്ല. അത് ഒന്നീ കെട്ടിപ്പോ അങ്ങ് കൊണ്ടുപോകും. അല്ലാതെ ഇരുന്ന് പിന്നെ ഞാൻ നേരത്തെ പറയുവാണെങ്കിൽ എനിക്കിപ്പോൾ എന്തെങ്കിലും അച്ചാറിന് ഇഞ്ചിയോ അതങ്ങണം പൊളിക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ നേരത്തെ പറയുവാണെങ്കിൽ അതനുസരിച്ച് അവൾ ലാസ്റ്റിൽ ഇവിടെ വരാൻ നോക്കും. അപ്പോൾ അനു പോയി കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ആഹാരം കഴിക്കുന്നത്. കാരണം അവൾ ചിലപ്പം നേരത്തെ വരും, വരുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ. കഴിച്ചുകൊണ്ടിരിക്കുമ്പം വരുമ്പം പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ അവൾ വന്ന് പോയിട്ട് കഴിഞ്ഞേ കഴിക്കത്തുള്ളൂ. അല്ലെങ്കിലും എനിക്ക് എൻ്റെ ജോലികളൊക്കെ തീർന്നു വരുന്നത് ആ സമയത്തായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഈ മീൻ, ഞാനിപ്പം വീഡിയോയിൽ കാണിക്കേണ്ടിയിട്ട് ഒരു ഇച്ചിരി ബീൻസ് തോരൻ എടുത്തങ്ങോട്ട് വെച്ചതാണ്. മീൻ തോരൻ മാത്രം കൂട്ടിയേ കഴിക്കാറുള്ളൂ. ആ കറിയുടെ ആവശ്യം എനിക്കില്ല. അപ്പം ഞാനൊന്ന് കഴിക്കട്ടെ. പിന്നെ കഴിച്ചിട്ടൊരു ഇച്ചിരി നേരം ഇരുന്ന് പിന്നെ പച്ചമുളക് കഴുകി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഞെടുപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞുണ്ടേ അച്ചാറിടണമായിരുന്നു, നാരങ്ങയും ഡേറ്റ്സും കൂടെ. അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം വൈകുന്നേരമൊക്കെ ആയി. അപ്പം ഞാനൊരു കോഫിയും കൂടെ കുടിക്കാനായിട്ട് അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എനിക്ക്. അപ്പം ചില സമയത്ത് നമുക്ക് തോന്നുന്നല്ലോ ഇന്ന് ഇത്തിരി ജോലി കൂടുതലുണ്ടായിരുന്നല്ലോ, അപ്പം ഇത്തിരി ഒരു വല്ലാത്ത ഒരിത്. അപ്പം ഞാൻ ചിന്തിച്ചെന്ന ഒരു കോഫി കുടിക്കാമെന്ന്. പ്രൈസമോനെ വിളിച്ചുകൊണ്ട് വന്നിട്ടൊക്കെയാണ് ഞാനിത് തുടങ്ങിയത് കേട്ടോ. അപ്പോഴത്തേനും വൈകുന്നേരമായി. ഞാനങ്ങനെ ചിലപ്പോഴേ ചായ കുടിക്കാറുള്ളൂ, ചിലപ്പോൾ തോന്നുമ്പം കുടിക്കും. ഇന്നിപ്പോൾ ഒരു ഇച്ചിരി കോഫി കുടിക്കുക. അപ്പോൾ അച്ചാറിടാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലയൊക്കെ പൊട്ടി പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ട്, നേരത്തെ ഇട്ട ലെമൺ ഡേറ്റ്സ് തീർന്നു. ഇതിപ്പോൾ അടുത്തത് ഇടുക. മിക്ക ആൾക്കാർക്കും അത് ഇഷ്ടമായി. അങ്ങനെ ഒരാളാണെങ്കിൽ ആദ്യം കാ കിലോ വാങ്ങിച്ച് പിന്നെ ഒരു കിലോ വീണ്ടും വാങ്ങിച്ച്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ. പിന്നെ വേറെ ചിലരെങ്ങാണേ ഇങ്ങനെ ബൾക്കായിട്ട് എടുക്കാറുള്ളൂ. അപ്പം അതെല്ലാം മൂത്ത് കഴിഞ്ഞ് പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട്. ഈ വാങ്ങിക്കുന്നവർ ഞാൻ എപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്കും അതൊരു ബോറായിട്ട് തോന്നുവാന്ന് തോന്നുന്നു. അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് എഴുതിയിടുവാണെങ്കിൽ ഞാനത് സ്റ്റാറ്റസിൽ അങ്ങനെ ഇടുമ്പോൾ മറ്റുള്ളവർക്കത് കാണുമ്പോൾ അത് നല്ലതല്ലേ. അതെനിക്കും നല്ലതാണ്, മറ്റുള്ളവർക്കും നല്ലതാണ് കാണുന്നത്. അപ്പം മിക്ക ആൾക്കാരും വോയിസ് മെസ്സേജ് ഇട്ടാണ് പറയുന്നത്. അതിനിയും എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒക്കുങ്ങി നിങ്ങൾ കഴിവത്. അന്നേരം അതൊരു നല്ലതായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പം മീൻ നാളെയോ മറ്റന്നാളോ ഒന്ന് പോയി നോക്കണം. മീൻ അങ്ങനെ ഇപ്പം ഇല്ലെന്ന് കഴിഞ്ഞ ദിവസം ഈ മീൻ ഓർഡർ ചെയ്തില്ല ഇവിടെ അടുത്തുള്ള,
അപ്പോൾ ആ പുള്ളി പറഞ്ഞ് ഇപ്പം റേറ്റ് കൂടിയിട്ടുണ്ടെന്ന് നമ്മുടെ വെള്ള നെയ്ച്ചൂരയ്ക്ക് കേരയ്ക്ക് നേരത്തെ വാങ്ങിച്ചതിനേക്കായി 150 രൂപയും കൂടെ കിലോ കൂടിയിട്ടുണ്ടെന്ന്. അല്ലേലും പുള്ളിക്കാരൻ്റെ ഇവിടെ അടുത്താവുമ്പോൾ ഇത്തിരി വില കൂടുതലാണ്. പക്ഷെ നമ്മൾ അല്ലാതെ ഹോൾസെയിൽ മാർക്കറ്റിൽ മലാടി വിളിച്ച് ചോദിച്ചുകൊണ്ടേ രണ്ട് പേരെടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് അവർ പറഞ്ഞ് ഇപ്പം അത് വരാറില്ലെന്നാണ് പറയുന്നത്. ചെറുതുണ്ട്, ചെറുത് നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് വെറും നഷ്ടമായിരിക്കും. അതിൻ്റെ അത്രയും ചെറുതിൻ്റെ തലയും പോയി എല്ലാം പോയി വരുമ്പോൾ ഒന്നും കാണത്തില്ല. അതുകൊണ്ട് വലിയ ഒരെണ്ണം കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അപ്പോൾ അച്ചാറൊക്കെ ഇവിടെ ഈ നമുക്ക് ഈ നാരങ്ങ അച്ചാറൊക്കെ അരിഞ്ഞും എല്ലാം പറക്കി കിട്ടിയാൽ പിന്നെ ഷട്ടേന്നുണ്ടാക്കാം. അങ്ങനെ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട്. ലെമൺ ഡേറ്റ്സിൻ്റെ ആർക്കെങ്കിലും അച്ചാറ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം, കമൻറ്റിൽ കൊടുത്താൽ മതിയേ, അതിൽ പറഞ്ഞാൽ മതി. പ്രൈസമോ താഴെ കളിക്കാൻ പോയി, ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വരണേന്ന് പറഞ്ഞാൽ 7 മണിക്ക് പോയതാ, 8 മണി കഴിഞ്ഞ് 8:30 ആയിട്ടും കണ്ടില്ല. അതെ, ഞാനും പ്രൈസമ്മോനൂടെ ഇപ്പോൾ വോക്ക് ചെയ്യുക. ഇപ്പം സമയം എന്തായി? 9 മണി. പ്രൈസ കിട്ടോ? ഒമ്പത് മണി 9:30 ഒക്കെ ആയിട്ട് ഇവിടെ പിള്ളേർ കിടന്ന് കളിക്കുന്നേ ഉള്ളൂ. ഇവിടെ താണ്ട ഞാനും പ്രൈസമോനും ഇവിടെ വന്നൊന്ന് ഇരുന്നു. അപ്പം നേരെ ഓപ്പോസിറ്റ് പിള്ളേർ ഫുട്ബോൾ കളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണിലോട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.